ഹലോ, അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ എണീച്ചു ബാംഗ്ലൂരിന്റെ ഓഫീസിലേക്ക് പോയി പോവുകയാണ്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നോർമല്, എനിക്ക് ഓഫീസുണ്ട്. ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ബാംഗ്ലൂര് കൊറേ കാലമായിട്ട് ശേഷം വന്നതാണ്. അപ്പോ ജിത്തുബായിന്റെ സ്വന്തം നാടാണ്. അപ്പോ അയാൾക്ക് കൊറേ കാലത്തിന് ശേഷം എന്താ പറയാ, നാട്ടിക്ക് വരുമ്പോൾ ഒരു സുഖം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നാട്ടിക്ക് വരികയാണെന്നാണ് പറഞ്ഞത്. മൈസൂരാണ് ഇപ്പൊ സ്ഥിരം സ്ഥലം. ആ മൈസൂരിൽ നിന്ന് ഇനി ഇടയ്ക്ക് ബാംഗ്ലൂര് വരും. അപ്പോ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. അവിടെ അല്ല, ആ പൂക്കള് കേട്ടോ, ബെങ്കളൂരു എന്ന് പറഞ്ഞ ആ പൂക്കളാണ് ഇതിന്റെ മെയ് ഫ്ലവർ. മെയ് ഫ്ലവർ അല്ല, അത് മെയ് അല്ല, അത് മാർച്ചാണ്. മാർച്ച് ഫ്ലവർ മാർച്ച് ഫ്ലവർ. ബാംഗ്ലൂർ എത്തിയതാണ് ഒരു വൈബ്. ഞാൻ മരം തോറും പോയത് അങ്ങനെ. നമ്മുടെ മരത്തി നമ്മളിപ്പോ ഇന്ദിരാ നഗർ കൂടെ പോവുകയാണ്. നല്ല രസമായില്ലേ, ഭയങ്കര രസമാണ്. ബാംഗ്ലൂർ കൊറേ ഫോട്ടോഗ്രാഫേഴ്സ് ഇതിനായിട്ട് ഷൂട്ടിങ്ങിന് വരും. മേ ഫ്ലവർ പോകുമ്പോ നടത്തറ രാമേശ്വരം കഫേ. നമ്മൾ ഇവിടെ നല്ല മേടിക്കണേണ്ടായ രാമേശ്വരം കഫേ അല്ല ഇത്. ഇന്ദിരാനഗർ രാമേശ്വരം കഫേ. ഒറിജിനൽ രാമേശ്വരം കഫേ എവിടെയാ? എല്ലാം ഒറിജിനൽ തന്നെ അടി. ഒന്ന് ഇവിടെ ഒന്ന് അവിടെ അങ്ങനെ ഉണ്ട് എന്നുള്ളൂ. അപ്പൊ നമ്മള് ഇതെവിടെ സ്ഥലം? ഇന്ദിരാനഗറിലെ നോ പാർക്കിംഗ് ആണ്. എന്ത്, അങ്ങനെ ഞങ്ങള് രാമേശ്വരം കഫേ എത്തി. എന്താ എന്തുള്ളത്? ഫ്ലാറ്റ് ഒക്കെ ഉണ്ട്. പണ്ട് ചെറുപ്പത്തില് അമ്മ വിളിച്ചടന്നതൊക്കെ. ഞങ്ങളൊന്ന് പോയി രാമേശ്വരം കഫേയില് പോയി ഫുഡ് കഴിച്ചിട്ട് രാമേശ്വരം കഫേയിലേക്ക് പോവാണ്. ഇഡ്ഡലി, വട, പൊടിദോശല്ലേ? പൊടിദോശല്ലത്? നമ്മള് ഇന്ദിരാനഗർ ഫോർത്ത് ക്രോസിലാണ്. ഇവർക്ക് ഇവിടെ ഡ്രസ് എടുക്കണം. നല്ല ഇതവിടെ ഡ്രസ് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഡ്രസ് ഒക്കെ വന്നല്ലേ. ഓഫീസ് പോണേന് മുന്നേ ഡ്രസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതവിടെ ജിം ഡ്രസ് വേണമെന്നുണ്ട്. കാര്യമായിട്ട് ഇന്ന് രണ്ടുപേരും തിരയലാണ് ഇവിടെ തന്നെ. ഞാനിവിടെ വെറുതെ ശശിയെ ഇരിക്കുകയാണ്. രണ്ടുപേരും ഡ്രസ്സ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഓഫീസിന് എപ്പോഴാണ് എന്റെ ഡ്രസ്സൊക്കെ മേടിച്ചു. എനിക്ക് എന്താ പറയാനുള്ളത്, എന്താ പറയണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്, വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെയാണ്. നാട്ടില് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തിനൊന്നും ഒരു വിലയില്ല. അതായത് എനിക്ക് കന്നഡ അറിയുന്നുണ്ട്. ഞാൻ കന്നഡ പറഞ്ഞു സാധനം അടിച്ചു മാറ്റി.
വെള്ളപ്പൊക്കത്തിന്റെ അവസ്ഥ പറഞ്ഞിട്ടും ടീഷർട്ട് എടുത്തു കാരണം ടീഷർട്ടിന്റെ മുകളിലേക്കറിയാം 150 രൂപ കിട്ടുന്ന ടീഷർട്ടാണ്. അപ്പൊ ആ സാധനം നമുക്ക് 200 രൂപയ്ക്കും പറഞ്ഞു വാങ്ങാം. ജാക്കറ്റും പാന്റും അങ്ങനെയല്ല, ജാക്കറ്റും പാന്റും മറ്റേ ഇത് വരില്ലേ സർപ്ലസ് വരില്ല, സർപ്ലസ് വരുന്ന സാധനമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവളിപ്പോ ഇവിടെ തന്നെയല്ലേ വർക്ക് ചെയ്യാം, നമ്മൾ ഇന്ന് പോകുമ്പോൾ ഇവിടെ തന്നെയല്ലേ പോവാ. ഇതാണ് എനിക്ക് ബാംഗ്ലൂരിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം, മരങ്ങൾ രണ്ട് സൈഡും ഇങ്ങനെ അടിപൊളി മരങ്ങളുണ്ട്, തണലത്ത് തണലായിട്ട് തരുന്നത്. ബിഗ് ബോസിൽ പോണതിൻ്റെ മുന്നെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ചർച്ചകളിൽ കൂടുതൽ ബിഗ് ബോസ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു ഡിസ്കഷൻ ആണ് ഇപ്പോൾ ശരിക്കും വോയിസിൽ ഉണ്ടായിരുന്നത്. അത് എനിക്കിവിടെ കേൾപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം വോയിസ് ഇവിടെ കൊടുക്കുന്നത്. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ച കാണാം. ഓഫീസിൻ്റെ പോണ വഴിക്ക് ഫുള്ള് കളറടിച്ചു, മെട്രോ വന്നു, അന്ന് വന്നപ്പോ ഫുള്ള് പണി നടക്കും, ഇതുകൊണ്ട് ഫുള്ള് കളറൊക്കെ അടിച്ചിട്ടു, നല്ല രസമായിട്ട്. അതാണ് ഞങ്ങളുടെ സ്ഥലം. അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിന്റെ വ്യൂസ് ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ലിഫ്റ്റിന്റെ വീഡിയോ എടുക്കണം. എന്റെ ഓഫീസ് നല്ല വ്യൂ ആണ്. മെട്രോ വന്നത്, ബാംഗ്ലൂരിൽ വന്നപ്പോ ഇവിടെ തന്നെ നിക്കാൻ തോന്നുന്ന പഴയ നൊസ്റ്റാൾജിയ ഒക്കെ വരുന്നുണ്ട്. സമയം 4:45, ഞാനൊരു ഡ്രിങ്ക്സ് അതായത് ഒരു ടീയോ കോഫി എന്തെങ്കിലും കുടിക്കാൻ വന്നാൽ, അപ്പോൾ ഇവിടെ ബദാം മിൽക്ക് ഉണ്ടെന്നാണ്, അപ്പോൾ ഞാൻ ബദാം മിൽക്ക് കുടിക്കണം. മെട്രോ മെട്രോ അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ കമ്മനള്ളി പോവുകയാണ്. അപ്പോൾ സായി പറഞ്ഞു എന്നെ കൊണ്ടുപോകാൻ വരില്ല എന്ന് പറഞ്ഞു. കാരണം അവർ കാര്യമായിട്ട് എന്തോ ഷോപ്പിങ്ങോ എന്തോ കാര്യമായിട്ട് നടത്തുകയാണ്, ഫ്രണ്ട്സിനെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരു ക്യാബ് പിടിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാബിൽ പോവുകയാണ് അവിടെ കമ്മനള്ളിയിലേക്ക്. ഞാൻ ഇങ്ങനെ ലൈഫാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മളെ നാട്ടിക്ക് തിരിച്ചെത്തി, നമ്മളങ്ങനെ എന്താ പറയാ ഇവരെ ബോഡി പോലത്തെ. ആ ഞാൻ നാള് ഇവിടെ പോയല്ലേ കസുവേന്ദ്രയില് കുട്ടീനെ. കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ വന്നിട്ടോ? നിങ്ങള് ഞങ്ങൾക്ക് വില കുറച്ച് തന്നാ, നിങ്ങള് മലപ്പുറത്ത് വരുമ്പോ നിങ്ങൾക്ക് ഞങ്ങൾ വില കുറച്ച് തരാം. അങ്ങനെ ഇത് ഡേ ടു ബെംഗളൂരു. ഞങ്ങള് ഇന്ന് ഞാൻ ഇന്നും കൂടി ഓഫീസിൽ പോകും, അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിക്കും. ഇന്നലെ ഞങ്ങള് പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങി ചില കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് നേരെ രാത്രി വീട്ടിലൊന്ന് ഫുഡ് കഴിച്ചു. എപ്പോഴും പോലെ സ്ഥിരമുള്ള പോലെ തന്നെ 1 മണിയായി കിടന്നപ്പോൾ, 1:30, 2 മണിയായി കിടന്നപ്പോൾ ഇന്നലെ രാത്രി ഫ്രീസർ ടൗണിൽ പോയിട്ട് ഒന്ന് ചുറ്റി കറങ്ങി ഫുഡൊക്കെ കഴിച്ചു. സെയിം സാധനം തന്നെ കഴിച്ചത്. പിന്നെ നമ്മുടെ മറ്റേ മലബാർ കൊക്ടെയിൽ കാണിച്ച പോലെ തന്നെ അതുണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ഞാൻ ഇത് കാണിക്കും. നാളത്തെ ഇന്ന് ലാസ്റ്റ് അല്ലേ, നാളെ നമ്മള് വീട്ടിക്ക് പോവല്ലേ. കണ്ണൂർ കോപ്റ്റയിൽ 1 മണിക്ക് ഉറങ്ങും. അതെന്നെ പരിപാടി.
അപ്പോ ഇവിടെ ഷാഹിത്തുക്കട കഴിച്ചാ അവിടെ ഷാഹിത്തുക്കട മറ്റത് കഴിക്കുമായിരുന്നു. അപ്പോ ഇനി ഞാൻ ഇനി ഒന്നും കൂടി ഓഫീസിൽ പോട്ടെ, എന്നിട്ട് പിന്നെ എല്ലാവരും വരും അവിടെ കണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. വരുന്ന വഴിക്ക് ഇയാൾ മൈസൂർ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. മൈസൂർ നാടിനോട് വിട പറയണേ എൻ്റെ ആ ഒരു ഷോർട്ട് ടൈമിലേക്ക് ആണെങ്കിൽ പോലും വിട പറയണേ എൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. എൻ്റെ നാട്ടിൽ കാലാവസ്ഥയൊക്കെ കേരളത്തിലേക്ക് വരാ, അവിടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ആ ഒരു നാട്ടിലും ജീവിക്കണ്ടേ, ബാംഗ്ലൂരിന്റെ ഒരു പുത്രനാണ് ഞാൻ. ഞാൻ ജനിച്ചു വളർന്നു പഠിച്ചതൊക്കെ ഇവിടെയാണ്. 15,000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ട് ഇയാൾക്ക്. ബാത്റൂം വലിയ വീട്, ബാത്റൂമിനകത്ത ഇയാള് ക്രിക്കറ്റ് കളിക്കില്ലെന്ന്. അപ്പോ മലയാളം ഓക്കെ. ഞാനിന്ന് രണ്ടാമത്തെ ദിവസം ബാംഗ്ലൂരിന്ന് പോവാണ്. എന്റെ ഫ്രണ്ടാണ് കാവ്യ. അപ്പൊ ഞങ്ങള് 5 കൊല്ലമില്ല, 5 years we were friends. ഓക്കെ, സിൻസ് 5 years. അപ്പോ ഇന്ന് കണ്ടു, കുറെ കാലത്ത് ശേഷം കണ്ടതാണ്. അപ്പോ ഞാൻ ഇന്ന് പോവാണ്. ഇത് കാണാം കാണിക്കണേ നാട്ടുകാർ അങ്ങോട്ട് കൊണ്ട് തിരിച്ചു. ഇവിടെ ആഘോഷങ്ങളുടെ നല്ല സ്മെല്ലേ സാധനമാണ്. നമ്മൾ ആ പാക്ക് വാങ്ങിച്ചില്ലേ, അതാണ് അതിന്റെ സാധനം. ഇനി കുറച്ച് മൈസൂർ കാഴ്ചകളിലേക്ക് പോവാട്ടോ. എന്ത് 2 രൂപ? ഞങ്ങളങ്ങനെ മൈസൂരിനോടും ബാംഗ്ലൂരിനോടും വിട പറഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പാലസിൽ വരണേ. എന്തല്ലേ നിങ്ങളുടെ വരാലോ.